നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് വാര്യർ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, യോഗയും മെഡിറ്റേഷനും എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇതൊരുപാട് വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണെങ്കിലും ഇത് വളരെ ചുരുക്കി പറയാനുള്ളൊരു ശ്രമം ഞാനിവിടെ നടത്താം. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദനോട് ഒരു പ്രാവശ്യം ഒരു ജേർണലിസ്റ്റ് ചോദിക്കേണ്ടായി, അതായത് താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വളരെ രസകരമായി സ്വാമി വിവേകാനന്ദൻ കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പോയി കോൺസെൻട്രേഷൻ പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതായിരിക്കും ആദ്യം ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, ഫാക്ട്സ് അല്ലെങ്കിൽ അറിവ് കിട്ടാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയമുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ പഠിക്കാൻ നമ്മുടെ ആക്ച്വലി വളരെ കുറച്ച് സമയമുള്ളൂ. ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളത് ശീലിക്കുകയാണെങ്കിൽ നമുക്ക് വരും ലൈഫിൽ ഭയങ്കര എളുപ്പമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ ഒരു മറുപടിയാണ് സ്വാമി വിവേകാനന്ദൻ കൊടുത്തത്. ഇത് തുടക്കത്തിൽ മനസ്സിലായില്ല അത് ആക്ച്വലി എന്താണെന്നുള്ളത്. പക്ഷേ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളതിനെ ആലോചിക്കുമ്പോൾ അതിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് റെലവൻസും ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, യോഗയും മെഡിറ്റേഷനും ഈ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫോക്കസ് അല്ലെങ്കിൽ ദ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ദാറ്റ് വി ആർ ഏബിൾ ടു ഗിവ് ഇൻ ടു എനിത്തിങ് ദാറ്റ് വിൽ ഡിഫൈൻ ആർ സക്സസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂട്ടിയാൽ, നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു സക്സസ്ഫുൾ മനുഷ്യൻ, നമ്മൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഓൺട്രപ്രണറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് എന്തുമാത്രം കോൺസെൻട്രേഷനും ഫോക്കസും കൊടുക്കുന്നുണ്ടെന്ന്. ഈ കോൺസെൻട്രേഷനും ഫോക്കസിനും ക്വാളിറ്റിയാണ് പുള്ളിയുടെ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ യോഗിക് പ്രാക്ടീസിൽ അല്ലെങ്കിൽ നമ്മൾ ദിവസം ചെയ്യുന്ന യോഗിക് പ്രാക്ടീസിൽ നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ടൊരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോൺസെൻട്രേഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇനി ഞാൻ എൻ്റെ ഒരു യോഗ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യാറുള്ളതെന്നുള്ളത് നിങ്ങളുടെ കൂടെ കുറച്ചൊന്ന് ഷെയർ ചെയ്യാം. അതിന് മുന്നേ എന്ത് ഡിഫറൻസാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിക്കണമെന്നുള്ളതും കൂടി ഞാൻ പറയാം. നേരത്തെ എന്തായിരുന്നു, ഇപ്പോൾ പ്രാക്ടീസിന് ശേഷം എന്താണെന്നുള്ളതും കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഏകദേശം ഒരു ഒന്നര കൊല്ലം മുന്നേ ഒരുപാട് തിരക്കും ഒരുപാട് രോഗികളും ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നൊരു കക്ഷിയായിരുന്നു ഞാൻ. ആ ഇൻട്രാക്ഷൻ്റെ ഇടയിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തോന്നിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോക്കസ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സ്പീഡിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നുള്ളൂ. എല്ലാത്തിനൊരു ക്യാപ്പിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാത്തിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു മുകളിലേക്ക് പോകാൻ. യോഗ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലം ആവറായിപ്പോൾ. അതിൽ ഈ ഒരു കൊല്ലത്തിനകത്ത് എനിക്ക് വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, യെസ് വേറെ ഒരുപാട് ചേഞ്ച് എന്ന് വെച്ചാൽ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 30 kilos വെയിറ്റ് ലോസ് ഓൾമോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഉപരി ഉണ്ടായ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ പല കാര്യത്തിലും ഫോക്കസ് ഉണ്ടായിരുന്നില്ല എന്നൊരു അവയർനെസ് ആണ് എനിക്ക് പ്രധാനമായിട്ടും കൈവരിച്ചത്. ഈ അവയർനെസ് ഇല്ലെങ്കിലുള്ള പ്രധാനപ്പെട്ട കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ നന്നായി തന്നെയാണ് പോണത് എന്നുള്ളത് നമുക്ക് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം, നമ്മൾ എന്ത് അടുത്തത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങും. ഒന്ന്, ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നന്നായിരിക്കാനും പിന്നീട് നന്നാവാൻ അല്ലെങ്കിൽ ഇതിലും നന്നായി പെർഫോം ചെയ്യാൻ നമുക്കൊരു തൃഷ്ണ ഉണ്ടാവും. ഈ തൃഷ്ണ ഉണ്ടാവലാണ് പ്രധാനമായിട്ടും നമ്മുടെ യോഗയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. സോ അന്ന് തൃഷ്ണ കുറവായിരുന്നു എല്ലാ കാര്യത്തിലും. അറിവ് നേടാനുള്ള കാര്യത്തിലാണെങ്കിലും, അറിവ് നേടിയതിനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും മാതാപിതാക്കൾക്കിടയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു കൺഫ്യൂഷൻ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ഫോക്കസ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. യോഗ തുടങ്ങിയതിന് ശേഷം എൻ്റെ അന്ന് ചെയ്തിരുന്ന ഫീൽഡ് വിടാനുള്ള ധൈര്യവും, ഇന്ന് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള വളരെ രസകരമായ വേറൊരു ഫീൽഡിലേക്ക് എടുത്ത് കാല് വയ്ക്കാനുള്ള ധൈര്യമുണ്ടായി എന്നുള്ളതാണ് ഒരു ഡെവലപ്മെൻറ്റ്. അതിനുശേഷം ശരീരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂടെ തന്നെ മനസ്സും ഒരുപാട് മെച്ചപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായി. സോ ഈ ചേഞ്ചസ് എല്ലാം ഒരു യോഗിക് പ്രാക്ടീസ് അല്ലെങ്കിൽ യോഗ അഭ്യാസം ലൈഫിൽ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. ഇനി
കോൺസെൻട്രേഷൻ കൊണ്ട് വേറെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഫാമിലി ലൈഫിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ കുട്ടി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ, അച്ഛനമ്മമാരൊരു കാര്യം പറയുമ്പോൾ, നമ്മൾ എന്തുമാത്രം കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ എന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആക്ച്വലി ഒരുപാട് കൊടുക്കാറില്ല. വി ടേക്ക് ദം ഫോർ ഗ്രാൻറ്റഡ്, അവരങ്ങനെയാണ് എന്ന് നമ്മൾ വിദ്യ ആദ്യമേ തന്നെ എഴുതും അല്ലേ. ഇത് മിക്കവാറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം. പക്ഷേ യോഗയിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, നമുക്ക് കോൺസെൻട്രേഷൻ കൂടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന അറ്റൻഷനും അവരുടെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും നമുക്ക് കൂടും. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഫാമിലി ലൈഫ് ഡെഫിനറ്റ്ലി മെച്ചപ്പെടും. നമ്മുടെ കുട്ടികളുടെ വളർച്ച കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ശരി തന്നെ. ആക്ച്വലി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണേക്കാൾ കൂടുതൽ കുട്ടികളെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്, സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ഈ പഠനം കുറച്ചുകൂടി മെച്ചപ്പെടും. നമുക്ക് ജീവിതത്തിലെ റിയാക്ഷൻസ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ജീവിതത്തിൽ പ്രോഗ്രസ് എന്തായാലും ഉണ്ടാവും. ഇത് കൂടാണ്ട് യോഗയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആസക്തികൾ, അത് ഏത് രീതിക്കാണുള്ള ആസക്തിയാണെങ്കിലും അതിനെ നമുക്ക് കുറച്ചും കൂടി നന്നായി കൺട്രോൾ ചെയ്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, എല്ലാവരുടെയും ലൈഫിൽ, മാരീഡ് പീപ്പിൾ എസ്പെഷ്യലി ഓർ ദ യങ് ക്രൗഡ്, അവരുടെ ലൈഫിലുണ്ടാകുന്ന സെക്സ് ലൈഫ് ഡെഫിനറ്റ്ലി മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റും ചെയ്യുന്ന കാര്യത്തിൽ. അതേത് കാര്യമായിക്കോട്ടെ, നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും. അതിലൂടെ തന്നെ നമ്മുടെ എക്സ്പെർട്ടീസ് മെച്ചപ്പെടും ചെയ്യും. പ്രൊഫഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെർട്ടീസ് ഒരുപാട് മെച്ചപ്പെടും. നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കൂടുതൽ കാര്യം കുറച്ച് നേരത്തിനുള്ള നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പേസ് നമുക്ക് ഒരുപാട് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇന്ന യോഗിക് പ്രാക്ടീസ്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെയും പഠിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളാം, ഇല്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാര്യം ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം. നമ്മളൊരു സർട്ടിഫൈഡ് ആളുടെ അടുത്ത് നിന്ന് പഠിക്കണമാണ് ഏറ്റവും നല്ലത്. ഇനി പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഒരുപാട് യോഗ സ്കൂൾസ് ഉണ്ട്, ഒരുപാട് യോഗ സെൻറ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നോട്ട് ഡിപ്പെൻഡബിൾ ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആൾക്കാർ BYNS എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ, ബാച്ചലർ ഓഫ് യോഗ ആൻഡ് നാച്ചുറോപ്പത്തിക് സയൻസസ് എന്ന് പറഞ്ഞൊരു കോഴ്സ്, BAMS പോലെ തന്നെ, അല്ലെങ്കിൽ MBBS പോലെ തന്നെ ഒരു ഡോക്ടർ പദവി കൊടുക്കുന്ന ഒരു പോസ്റ്റ്, ഒരു കോഴ്സുണ്ട്. അത് കഴിഞ്ഞവർ, ഇത് ശാസ്ത്രീയമായി യോഗ പഠിച്ചവരാണ്, അതിൻ്റെ റെപ്പക്കഷൻസ് എന്നാണ്, എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി പഠിച്ചവരാണ്. അവരിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും, അത് ദേ ആർ ദ എക്സ്പേർട്സ്, ഈ ഫീൽഡിലെ എക്സ്പേർട്സ് അവരാണ്. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കാം. അവരെ അവൈലബിലിറ്റി മിക്കവാറും സമയത്ത് ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ TTC അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സസ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ചത് ശിവാനന്ദ യോഗ സ്കൂളിൽ നിന്നാണ്. ശിവാനന്ദ യോഗ സ്കൂളിന് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ശിവാനന്ദ പോലെ തന്നെ ഒരുപാട് യോഗ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് യോഗ TTC ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ കാര്യത്തിന് വേണ്ടി. ഒരുപാട് യോഗ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നവർക്ക് ആവശ്യമായ എക്സ്പെർട്ടീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കൽ നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ യോഗ പഠിച്ചു, ശാസ്ത്രീയമായ യോഗ പഠിച്ചു. അത് ആയുർവേദ രീതിയ, അല്ലെങ്കിൽ കൺവെൻഷണൽ മോഡേൺ സയൻസിൻ്റെ രീതിയിൽ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് വ്യത്യാസം അറിയാൻ പറ്റും. പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ട്രെയിനറെ നിങ്ങൾക്ക് കിട്ടും എങ്കിൽ പഠിക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇനി ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് യോഗയെക്കുറിച്ചുണ്ട്. പക്ഷേ ഇതൊരു ഇൻട്രഡക്ടറി ആയിട്ടുള്ളൊരു എന്താ പറയുക, ടോക്ക് ആയതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. കമൻസ് ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഹാവ് എ വെരി ഗുഡ് ലൈഫ്. ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവർ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പുതിയതായി ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി വരിക. ഒരുപാട് നന്മകളും സാധ്യതകളും ഒരുപാട് സന്തോഷവും ഉണ്ടാകുന്നൊരു ഏരിയയാണ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്.
ഡെഫിനറ്റ്ലി അത് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർക്കുക, ജീവിതത്തിൽ ഫോക്കസും കോൺസെൻട്രേഷനുമാണ് ഏറ്റവും പ്രധാനം. അതിനെ ഡെവലപ്പ് ചെയ്യാൻ യോഗ ആണ് വഴി. താങ്ക് യു.